COVID-19 മഹാമാരിക്കെതിരെ ആദ്യമായി ഒരു ഇന്ത്യൻ കമ്പനി വികസിപ്പിച്ച വാക്സിൻ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ നടത്താനായി ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫീസിന്റെ അനുമതി ലഭിച്ചു. മൃഗങ്ങളിൽ നടത്തിയ ആദ്യഘട്ട പരീക്ഷണങ്ങൾ വാക്സിൻ സുരക്ഷിതമാണെന്നും ഫലപ്രദമായ രോഗപ്രതിരോധ ശേഷി ഉള്ളതാണെന്നും തെളിയിക്കപ്പെട്ടു. ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ രണ്ട് ഘട്ടമായാണ് നടത്തുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ബയോടെക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് കോവാക്സിൻ വികസിപ്പിച്ചെടുത്തത്. ഭാരത് ബയോടെക് ലിമിറ്റഡിനൊപ്പം ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് അഥവാ ICMR അതോടൊപ്പം തന്നെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ഭാരത് ബയോടെക്കിനോടൊപ്പം വാക്സിൻ വികസിപ്പിക്കുന്നതിൽ സഹകരിക്കുകയുണ്ടായി. ഈ പങ്കാളിത്ത ഗവേഷണത്തിന്റെ ഭാഗമായി NIV രോഗലക്ഷണമില്ലാത്ത രോഗിയിൽ നിന്നുള്ള വൈറസിനെ വേർതിരിച്ചെടുത്ത് BBIL ഗവേഷണത്തിനായി നൽകി. അവർ ഹൈദരാബാദിലെ അതീവ സുരക്ഷാ ലാബിൽ വാക്സിൻ ഗവേഷണങ്ങൾ ആരംഭിച്ചു. ഈ വാക്സിൻ മൂലം രോഗമുളവാക്കുവാനോ അതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനോ സാധിക്കില്ല. കാരണം അതിൽ നൽകുന്ന ഒരു കൊല്ലപ്പെട്ട വൈറസാണ്. ജീവനില്ലാത്ത വൈറസ് രോഗപ്രതിരോധ സംവിധാനത്തിലെത്തുമ്പോൾ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കും എന്ന് കമ്പനി അവകാശപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ വാക്സിൻ വളരെ കുറച്ച് പേരിലും പിന്നീട് രണ്ടാം ഘട്ടത്തിൽ കുറച്ചധികം ആളുകളിലുമാണ് വാക്സിൻ പരീക്ഷിക്കുന്നത്. ഈ പരീക്ഷണങ്ങൾ ഫലപ്രദമായാൽ വാക്സിൻ വാണിജ്യാടിസ്ഥാനത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഭാരത് ബയോടെക്കിൻ്റെ ശ്രമം.